ഞാൻ കേട്ടത് ദാറ്റ് മ്യൂസിക് തെറാപ്പിയിൽ ഇൻവോൾവ്ഡ് ആണ് ദീപാങ്കുരൻ. എക്സാക്ട്ലി എന്താ മ്യൂസിക് തെറാപ്പി എന്ന് പറയുന്നത്? അച്ഛനാണ് അതിൻ്റെ മെയിൻ ആള്. ഞാൻ കൂടെ പോകാറുണ്ടെന്നേ ഉള്ളൂ. നമ്മളത് ചെയ്യാൻ തുടങ്ങിയിട്ട് കുറേ വർഷങ്ങളായി. ഒരു എനിക്ക് തോന്നുന്ന ഒരു 15 ഇയേഴ്സായി. ഓക്കെ. കൂടുതലായിട്ട് നമ്മൾ ഹോസ്പിറ്റലിൽ പോയി ചെയ്യാറാണ് പതിവ്. എന്നുവെച്ചാൽ അതിന് പല കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ഓരോ സമയത്തിനും അനുസരിച്ച് ഒരു മ്യൂസിക് ഉണ്ട്. ഇപ്പോൾ രാവിലെ തന്നെ രണ്ട് മൂന്ന് ഘട്ടങ്ങളിൽ രണ്ട് മൂന്ന് തരത്തിലുള്ള രാഗങ്ങളാണ് യൂസ് ചെയ്യുക. അങ്ങനെയൊക്കെ ഒരു ഒരു തിയറി ഉണ്ട്. ഓക്കെ. അപ്പോൾ ആ സമയത്ത് നമ്മൾ എന്ത് കേൾപ്പിക്കുന്നു എന്നുള്ളത് നമ്മുടെ മനസ്സിലും ഒക്കെ അതിനുള്ള വ്യത്യാസം ഉണ്ടാകും. അപ്പോൾ നമുക്കതിന് ഇപ്പോൾ ഓക്സിജൻ്റെ അളവ് കൂടും, അതുപോലെ ബ്ലഡ് പ്രഷർ അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ വ്യത്യാസം ഉണ്ടാകും. എല്ലാം പോസിറ്റീവായിട്ടുള്ള ഇനി സൈഡ് ഇഫക്റ്റ് ഇല്ലല്ലോ എന്തായാലും ഒരു പാട്ട് കേട്ടാൽ ഒന്നും സംഭവിക്കാൻ. അപ്പോൾ പക്ഷെ ചിലവർക്ക് ചില രാഗങ്ങൾ ഇഷ്ടപ്പെടില്ല എന്നൊക്കെയുണ്ട്. അപ്പം അത്തരം രാഗങ്ങൾ അവർക്ക് ഇറിറ്റേറ്റഡ് ആവുന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കും. അങ്ങനെയൊക്കെയുള്ള ചില കാര്യങ്ങളുണ്ട്. പക്ഷെ നമ്മൾ പബ്ലിക്കായിട്ടൊരു ഒരു വലിയൊരു ആൾക്കാരുടെ ഇടയിൽ നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ പൊതുവായിട്ട് ചില രാഗങ്ങളാണ് യൂസ് ചെയ്യുക. അങ്ങനെയൊക്കെയാണ് അതിൻ്റെ ഒരു രീതി. ഈ തെറാപ്പി എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ് അത്, അതിൻ്റെ ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് എന്താണ്? ആക്ച്വലി ബെനിഫിറ്റ് ഹീലിംഗ് ആണോ? നമ്മളിപ്പോൾ ഇന്ന് സംഭവം ഇന്ന രാഗം പാടിയാൽ തലവന മാറും അല്ലെങ്കിൽ അങ്ങനെ അങ്ങനെ അങ്ങനെയില്ല. അത് പൊതുവായിട്ട് നമ്മൾ സപ്പോർട്ടിങ് മെഡിസിൻ ആണ്. ഇപ്പോൾ ഒരു നമ്മളൊരു ഒരു മെഡിസിൻ സാധാരണ നമ്മൾ മെഡിസിൻ കഴിക്കുന്നത് പിന്നെ സപ്പോർട്ട് ചെയ്യും മ്യൂസിക്. അത് കൂടുതൽ ഫലം ഉണ്ടാക്കും. അപ്പം നമ്മൾ കഴിക്കുന്ന മരുന്നിന് നമ്മൾ ഫലം കൂട്ടും എന്ന് പറയാം ഒരു ഒരു തരത്തിൽ. ഇപ്പോൾ എന്തിനാണെങ്കിലും ഇപ്പോൾ ഒരു ക്യാൻസർ പേഷ്യൻ്റ് ആണെങ്കിൽ പോലും അവരുടെ ഇപ്പോൾ ഈ പെയിൻ കുറയ്ക്കും, അങ്ങനെയുള്ള പല അങ്ങനെയുള്ള കാര്യങ്ങളാണ് കൂടുതൽ മ്യൂസിക് കൊണ്ട് ഉണ്ടാവുക. മ്യൂസിക് കൊണ്ട് ഇപ്പോൾ ഒരു പാട്ട് കേട്ടിട്ട് നമ്മളൊരു ഒരു രോഗം മാറ്റുന്നു അങ്ങനെയുള്ളൊരു കൺസെപ്റ്റ് അല്ല. മ്യൂസിക് ക്യാൻ ഹീൽ എന്ന് വിശ്വസിക്കുന്നില്ല. ക്യാൻ ഹീൽ ഒബ്വിയസ്ലി, പക്ഷെ അത് അങ്ങനെയല്ല അതിൻ്റെ ഒരു രീതി നമ്മൾ ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ ആദ്യം ചെയ്തത് ഒരു ഹോസ്പിറ്റലിൽ പോയി ചെയ്തപ്പോൾ ഒരു ക്യാൻസർ പേഷ്യൻറ്റിൻ്റെ പെയിൻ കുറയുന്നു എന്നുള്ളത് നമ്മൾ മെഷീൻ വെച്ച് നമ്മൾ അത് ചെയ്തിട്ടുണ്ട്. നമ്മൾ റെക്കോർഡുണ്ട് അതിൻ്റെ. അപ്പോൾ പലതരത്തിലുള്ള രോഗങ്ങളുള്ള പല ആൾക്കാരുടെയും ഈ റെക്കോർഡ് വെച്ച് നമ്മൾ നോക്കി. എനിക്കങ്ങനെ മെഡിക്കലി പറയാൻ അറിയില്ല, പക്ഷെ അവർക്കൊക്കെ വ്യത്യാസം ഉണ്ടാക്കി എന്നുള്ളത് നമുക്ക് റെക്കോർഡുണ്ട്. കുതിരോട്ടം മെൻ്റൽ ഹെൽത്ത് ഹോസ്പിറ്റൽ ഉണ്ടല്ലോ, അവിടെ നമ്മളൊരു 27 വീക്സ് 29 വീക്സ് നമ്മൾ അവിടെ പോയി ചെയ്തിരുന്നു. അപ്പോൾ അത്രയും സമയത്തെ റെക്കോർഡ്സ് അവർ സൂക്ഷിച്ചിരുന്നു ഡോക്ടേഴ്സ്. എന്നിട്ട് ആദ്യത്തെ ആളല്ല പിന്നെ അവസാനം അവിടെ ഉണ്ടായിരുന്ന ആൾക്കാർ. വളരെ വ്യത്യാസം ഉണ്ടായിരുന്നു അവരുടേതായിട്ടുള്ള രീതിയിൽ. പക്ഷെ നമ്മളൊന്നും ചെയ്യുന്നില്ല. നമ്മളവിടെ പോയിട്ട് അവർക്കിഷ്ടപ്പെടുന്ന രീതിയിൽ അവർ പാട്ട് കേൾപ്പിക്കുക എന്നുള്ളത് നമ്മുടെ ജോലിയുള്ളൂ. ബാക്കിയെല്ലാം അത് ബാക്കിയെല്ലാം അവരെ ബോഡി ചെയ്തോളും. അവർക്ക് ഇഷ്ടപ്പെടുക, അവരുടെ മനസ്സ് വളരെ ശാന്തമാക്കുക, അവരെ സന്തോഷിപ്പിക്കുക എന്നുള്ളതേ ഒരു മ്യൂസീഷ്യന് ചെയ്യാനുള്ളൂ ശരിക്ക്. അത് ഓട്ടോമാറ്റിക്കലി ബാക്കിയെല്ലാം നടന്നോളും. അപ്പോൾ അതിൻ്റെ അതിനെങ്ങനെ എങ്ങനെയൊക്കെ അത് അതുകൊണ്ട് ഗുണമുണ്ടാവുന്നു എന്നുള്ളതൊക്കെ പിന്നീടാണ്.